വിശ്വാസമായിട്ട് തോന്നുന്നത്. കാരണം മിനിഞ്ഞാൻ ഇന്നലത്തെ രാവിലത്തെ പത്രത്തിലാണ് ഇത് വന്നത്, ഇന്നലെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇന്നിപ്പോ 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണോ? അല്ല, ഇത് ഓരോ ദിവസം കഴിയുന്നതോറും ഇതിലുള്ള പ്രതികരണങ്ങൾ വർദ്ധിക്കേ ഉള്ളൂ. അതിനുള്ള വഴി അത് ഇത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അത് ചെയ്യേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഇതിന് വഴിമരുന്ന് ഇട്ട് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം പല വിഷയങ്ങളും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വർഗീയത പരത്തുന്ന വിഷയങ്ങൾക്ക് വഴിമരുന്ന് ഇട്ട് കൊടുക്കരുത്. ഇതിപ്പോ അദ്ദേഹം തന്നെ ചെയ്ത പോലെയല്ലേ? ഇനി അദ്ദേഹം ചെയ്തതല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പി ആർ ഏജൻസി ചെയ്താണെങ്കിൽ ആ പി ആർ ഏജൻസിന്റെ പേരിൽ നടപടി മാത്രം പോരാ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ ഏറ്റവും അധികം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടുന്നത് വർഗീയ ധ്രുവീകരണത്തെയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കേരള മുഖ്യമന്ത്രി അത് ഒരു പി ആർ ഏജൻസി ഒഫീഷ്യലായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൌരവമുള്ള വിഷയമാണ്. ഇന്നലെ പ്രതികരണം ഉണ്ടായാലും ഇന്ന് പ്രതികരണം, നാളെ അയിലേറെ പ്രതികരണം ഉണ്ടാവും. അതാണ്, ഇതൊരു നയവ്യതിയാനം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങൂലേ. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കാഫർ വിവാദം ഉണ്ടായി, അവർക്ക് മനസ്സിലായിക്കൂടെ അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. ഇത് കേരളമാണ്, ആളുകൾ ഇത്തരം മതേതര പാതയിലല്ലാതെ ആളുകൾ നിൽക്കൂല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാഫർ വിവാദം കൊണ്ട് അവർക്ക് ദയനീയമായ തോൽവി പറ്റിയില്ലേ? അതിന്റെ ചൂടാറും മുമ്പ് ഇപ്പൊ വന്നിട്ട് ഇതുപോലുള്ള ഒരു കാര്യം, ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ പല ആളുകളും പ്രയോഗിച്ച് പിന്നെ അതിന്റെ ഒരു ഇത് യേശൂല, ഇതൊരു വക്കുപോയ വാളല്ലേ. അപ്പോ കാരണം വെച്ചാൽ ഇത് ബി ജെ പി നിരന്തരം പ്രയോഗിച്ചു നോക്കുന്ന സംഗതിയല്ലേ മലപ്പുറം. അങ്ങനെ ഈ മലപ്പുറം എന്നുള്ള വാക്ക് മലപ്പുറം പ്രദേശമല്ല, അത് ഒരു ബാഡ് ടേസ്റ്റിൽ പല ആളുകളും ഉപയോഗിച്ചതാണ്. അത് മുഖ്യമന്ത്രി ഉപയോഗിക്കാനേ പാടില്ല. അദ്ദേഹം ഉപയോഗിച്ചത് അല്ല പി ആർ ഏജൻസി, അദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ അതൊന്നുകൂടി ഗൗരവമായി. അതേതാ പി ആർ, ഇത് എന്താ നടക്കുന്നത് ഇവിടെ, ഇതെന്താ വളരെക്കപ്പെട്ടോ? മലപ്പുറത്ത് ഇപ്പോ അൻവർ പറയുന്ന വിഷയങ്ങൾ ഉള്ളത് തന്നെയാണ്. കാരണം ഇത് ഇപ്പോ പുറത്തു വന്നതല്ലോ, ഇപ്പോ ഭരണകക്ഷി എം എൽ എ ഇത് കുറച്ചുകൂടി ഗൌരവത്തിൽ പറഞ്ഞപ്പോ നിങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചു എന്നുള്ളൂ. ലീഗ് ഈ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ? ഈ കാര്യത്തിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയല്ലേ? ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ്, അന്നത്തെ എസ് പി എ എസ് പിയുടെ പേരിൽ നടപടിയെടുക്കണം, ഈ കാര്യങ്ങൾ വന്നു എന്ന്. താമർ ജിഫ്രിയുടെ മരണം സംഭവിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, ആ മരണത്തെക്കുറിച്ച് പാർക്ക സംശയം, അത് നേരായ മാർഗത്തിൽ അല്ല, അത് പിന്നെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ. അപ്പൊ സി ബി ഐ അന്വേഷിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ബ്രദർ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് പല കോണുകളിൽ നിന്നും പല തരത്തിൽ ഉയർന്ന ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു പറഞ്ഞത് തീർത്തും ശരിയായില്ല.